കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിയാകാൻ കൊതിച്ച് ഒടുവിൽ മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പിന്തള്ളപ്പെട്ടുപോയ ആ മനുഷ്യന്റെ വേദനയെക്കുറിച്ച് നമ്മൾ ആദ്യം തിരിച്ചറിയണം. തന്റെ ആ കഴിവ് മുഴുവൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പുറത്തെടുക്കാനായി കാത്തിരുന്ന ആ മനുഷ്യന്റെ മുന്നിലേക്കാണ് ഇപ്പോൾ വീണാ ജോർജ് എന്ന നവാഗത മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. ഫിസിക്സിൽ എം എസ് സിയേ ഉള്ളൂ. ഇദ്ദേഹത്തെ പോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഡോക്ടറൊന്നുമല്ല. അപ്പോൾ പിന്നെ തൻ്റെ വേദനകൾ ഉള്ളിൽ ഒതുക്കാതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഭാഗമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന പന്തൽ, സെൻട്രൽ സ്റ്റേഡിയത്തിലെ ആ വലിയ പന്തൽ വാക്സിനേഷൻ കേന്ദ്രമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഡോക്ടർ എസ് എസ് ലാൽ മുന്നോട്ട് വെച്ചത്. ഡോക്ടർ എസ് എസ് ലാലിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നതിന് മുമ്പേ തന്നെ പൊതുഭരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സൂചന നൽകിയിരുന്നു. ആ സൂചന തന്നെയാണ് ഡോക്ടർ ലാലിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് നിദാനമായ കാരണവും. സെക്രട്ടേറിയറ്റിൽ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൊതുഭരണ വകുപ്പ് എടുത്തിരുന്നൊരു തീരുമാനം 3 മാസക്കാലത്തേക്കെങ്കിലും ആ പന്തൽ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. കോവിഡ് വാക്സിനേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാം എന്നുള്ളത്. അങ്ങനെ ആ ഒരു തീരുമാനം പൊതുഭരണ വകുപ്പിൽ നിന്ന് നേരത്തെ തന്നെ എടുത്തിരുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ലാൽ തൻ്റെ വീരസാഹസിക ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടത്. അപ്പോൾ അതിന് പിന്നാലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവും പുറത്തിറങ്ങി. അപ്പോൾ പിന്നെ ഡോക്ടർ ലാൽ പറഞ്ഞു ശരിയായി, ഡോക്ടർ ലാലിനെ ആരോഗ്യമന്ത്രിയാക്കൂ എന്നുള്ളതായി. അങ്ങനെ ഡോക്ടർ ലാലിനെ പോലുള്ള ഒരാളെ ആരോഗ്യമന്ത്രിയായി കിട്ടിയിരുന്നെങ്കിൽ ഈ കേരളം എവിടെയൊക്കെ എത്തുമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി യു ഡി എഫ് ആനുകൂല്യങ്ങൾ രംഗത്തെത്തി. അവർക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ്. അവിടെ പോയി പിടിക്കുന്നു, ഇവിടെ പോയി പിടിക്കുന്നു, തൊട്ടതെല്ലാം കുഴപ്പമായി മാറുന്നു. അങ്ങനെ ഒരു ദുരന്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന അണികളുടെ മുന്നിലേക്ക് ലാൽ ഒരു വീരനായകനാവുകയാണ്. ഒന്ന്, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാകണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. മൂന്നാം സ്ഥാനത്തെത്തിയാൽ ആരോഗ്യമന്ത്രിയാകാൻ പറ്റില്ല. രണ്ട്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടണം. ഇത് രണ്ടും കേരളത്തിൻ്റെ സമീപഭാവിയിലൊന്നും സംഭവിക്കാനിടയില്ലാത്തതുകൊണ്ട് ഇതുപോലെ മുൻപേ എടുത്തു വച്ചിരിക്കുന്ന തീരുമാനം ആ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് അത് നടപ്പിലാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് ഇതുപോലെ ചില കുറിപ്പുകളിട്ട് അത് തൻ്റെ മിടുക്ക് കൊണ്ടാണിത് നടന്നത് എന്ന് ഡോക്ടർ ലാലിന് ആശ്വസിക്കാം. ഡോക്ടർ ലാൽ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ലാലിനെ അനുകൂലിച്ച് ലാൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന ഇടത്ത് ആലോചിച്ച് നോക്കണം. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉണ്ടായാൽ അത് അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നേരത്തെ ചെന്നിത്തലയൊക്കെ അടിച്ചതുപോലെ ചളവടിച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ എടുത്ത തീരുമാനം, പൊതുഭരണ വകുപ്പ് അത് നടപ്പിലാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ആ ഉത്തരവ് പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമേ അവിടെ ഉണ്ടായ ഒരു കാലതാമസമുള്ളൂ. ഡോക്ടർ ലാൽ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത്, അങ്ങനെ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ഒരാൾ ഉടനെ ഒരു നിർദ്ദേശം വച്ചാൽ അത് അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇവിടെ അത് കോവിഡ് വാക്സിനേഷൻ കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു. അത് പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം ഉത്തരവായി ഇറങ്ങുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് കൃത്യമായി അവിടെ സെക്രട്ടേറിയറ്റിൽ നിന്ന്, കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളിൽ നിന്ന് ചോർത്തി കിട്ടിയ വിവരമനുസരിച്ച് ഡോക്ടർ ലാൽ ഒരു പോസ്റ്റ് ഇടുന്നതും ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതും. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ക്രെഡിറ്റ് എടുത്തോളൂ. ആരോഗ്യമന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ ആ വേദന ഇങ്ങനെയെങ്കിലും നമുക്ക് ആഘോഷിച്ച് തീർക്കാമല്ലോ.